കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രഥമ കേരള ഒളിമ്പിക് ഗെയിംസിന് തലസ്ഥാന നഗരിയിൽ ഇന്ന് സമാപനം. 12 ദിനങ്ങളിലായി നടന്നുവരുന്ന ഗെയിംസിൽ 27 സ്വർണം, 27 വെള്ളി, 19 വെങ്കലം എന്നീ മെഡലുകൾ വാരിക്കൂട്ടി തിരുവനന്തപുരം ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ചു. 283 പോയിന്റുകളോടുകൂടി എറണാകുളം രണ്ടാം സ്ഥാനത്തുണ്ട്. ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നടന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലും തിരുവനന്തപുരം ഒന്നാമതായി. വനിതാ വിഭാഗം ബോക്സിംഗിൽ 7 സ്വർണം, 1 വെള്ളി, 1 വെങ്കലം, പുരുഷ വിഭാഗം ബോക്സിംഗിൽ 4 സ്വർണം, 1 വെങ്കലം എന്നിവ നേടിക്കൊണ്ടാണ് കോച്ച് പ്രേംനാഥിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. ശ്രീപാദം സ്റ്റേഡിയം വേദിയായ റെസ്ലിംഗ് മത്സരത്തിലും മികച്ച വിജയമാണ് തിരുവനന്തപുരം കരസ്ഥമാക്കിയത്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിച്ച കേരള ഗെയിംസ് 2022 ഭാഗമായി സംസ്ഥാന റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ശ്രീപാദം ഓഡിറ്റോറിയത്തിൽ അറ്റിങ്ങലുള്ള ശ്രീപാദം ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. മത്സരത്തിൽ 37 കുട്ടികൾ ഒന്നാം ദിവസവും 36 കുട്ടികൾ രണ്ടാം ദിവസവും മത്സരത്തിൽ എത്തിയിട്ടുണ്ട്. മത്സരത്തിൽ ശക്തമായ മത്സരങ്ങളാണ് ഓരോ ജില്ലകളും കാഴ്ചവെച്ചത്. ഈ മത്സരത്തിൽ ആൺകുട്ടികളുടെ വിഭാഗം എറണാകുളം 1ാം സ്ഥാനവും പാലക്കാട് 2ാം സ്ഥാനവും നേടി. അതുപോലെ വിമൻ വിഭാഗത്തിൽ 1ാം സ്ഥാനം ആലപ്പുഴ ജില്ലയാണ്, രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയുമാണ് നേടിയിട്ടുള്ളത്. ഈ മത്സരങ്ങൾ ശക്തമായ മത്സരങ്ങളായിരുന്നു നടന്നത്. ഈ കോവിഡിൻ്റെ ഇടയ്ക്കും ഒക്കെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാതെയും ഒക്കെ ആണെങ്കിലും നല്ല തരത്തിൽ മത്സരത്തിനെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഇത്തരം മത്സരങ്ങൾ ഇനിയും സംഘടിപ്പിക്കണമെന്നാണ് കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് അസോസിയേഷൻ്റെ അഭിപ്രായം. ഇതിന് ഈ മത്സരത്തിന് അവസരമൊരുക്കിയ കേരള ഒളിമ്പിക് അസോസിയേഷനോട് സ്റ്റേറ്റ് റെസ്ലിംഗ് അസോസിയേഷന് അതിയായ നന്ദിയും അഭിവാദ്യങ്ങളും ഉണ്ട് അർപ്പിക്കുകയാണ്. HP News, Attingal.